വളരെ സ്ഫോടകാത്മകമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രമുഖങ്ങളായ ഒരു കൂട്ടം മാധ്യമങ്ങൾ, വാഷിങ്ടൺ പോസ്റ്റ്, റോയിട്ടേഴ്സ് തുടങ്ങി, അവയുടെ എല്ലാം പേര് ഞാൻ പറയുന്നില്ല, അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഇവ സംബന്ധിച്ച് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ഗാർഡിയൻ പത്രം എടുത്തു പറയേണ്ട വളരെ പ്രസിദ്ധമായ ഒരു പത്രമാണ്. ഇവരെല്ലാം ചേർന്ന് സംഘടിതമായി നടത്തിയ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിലൂടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രയേലിലെ ഒരു സ്വകാര്യ സൈബർ കമ്പനി സൈബർ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ളൊരു കമ്പനി, അവർക്ക് ലോകത്തെവിടെയും ഫോൺ ചോർത്താനുള്ള ഒരു സാങ്കേതിക വിദ്യയുണ്ട്. ഈ കമ്പനി NSO ഗ്രൂപ്പ് കമ്പനി, അവർ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ്. ആ സാങ്കേതിക വിദ്യയുടെ പേര് പെഗാസസ് എന്നാണ്. ഉച്ചാരണം പൂർണ്ണമായി ശരിയാണോ എന്നെനിക്ക് ഉറപ്പ് പോരാ. അപ്പോൾ പെഗാസസ് എന്ന ഇസ്രയേലി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോകത്തെ പല രാജ്യങ്ങളും, ആ രാജ്യങ്ങളിൽ അവിടുത്തെ ഗവൺമെൻറ്റുകൾ ലക്ഷ്യം വെക്കുന്ന വ്യക്തികളെ, സ്ഥാപനങ്ങളെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയെടുക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. ഇവർ ഇത് സംബന്ധിച്ച ഒരു ആരോപണം വെറുതെ വാഷിങ്ടൺ പോസ്റ്റും റോയിട്ടേഴ്സും ഗാർഡിയനും പോലെയുള്ള ലോകപ്രസിദ്ധങ്ങളായ പത്രസ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ തങ്ങൾക്കുള്ള പ്രശസ്തിയും അംഗീകാരവും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടൊരു ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. പിന്നെയോ, ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫോൺ ചോർത്തൽ നടത്തി എന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ ശരിയാണോ എന്നവർ ശാസ്ത്രീയമായി പരിശോധിച്ചു. അപ്പം ചോർത്തപ്പെട്ടു എന്ന് വ്യക്തമാക്കപ്പെട്ട ടെലിഫോണുകളിൽ ഈ പെഗാസസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിൽ നിന്നും വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാങ്കേതിക വിദ്യയുണ്ട്. ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നോക്കിയപ്പോൾ പെഗാസസ് എന്ന വിവരങ്ങൾ ചോർത്താനുള്ള ചാര സാങ്കേതിക വിദ്യ ആ ഫോണുകളിൽ നിന്നും വിവരങ്ങൾ ചേർത്താൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഫോറൻസിക് പരിശോധനയിൽ വെളിപ്പെട്ടു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി വരാൻ പോവുകയാണ്. പക്ഷെ നമുക്ക് ഈ വിഷയവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ഈ ചുരുങ്ങിയ ചർച്ചയിൽ ഒതുക്കി നിർത്താം. ഇന്ത്യയിൽ ആരുടെയെല്ലാം ഫോണുകൾ ഈ പെഗാസസ് എന്ന ഇസ്രയേലി രഹസ്യം ചോർത്താനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ ആരുടെയെല്ലാം വിവരങ്ങൾ ചോർത്തിയെന്നാണ് ഇപ്പോൾ വെളിപ്പെട്ടിട്ടുള്ളത്. സുപ്രീംകോടതി ജഡ്ജി, പ്രതിപക്ഷ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മാധ്യമപ്രവർത്തകർ, ബിസിനസ്സുകാർ, ഉന്നത ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് ഇതര സംഘടനകളിൽ ചുമതലകൾ വഹിക്കുന്ന NGOs, നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസ് എന്നറിയപ്പെടുന്നവയുടെ പ്രവർത്തകർ, ഇതിനെല്ലാം പുറമേ നരേന്ദ്രമോദി ഗവൺമെൻറ്റിലെ രണ്ടു മന്ത്രിമാരുടെയെങ്കിലും ഫോണുകളും ചോർത്തപ്പെട്ടു എന്നാണ് വെളിപ്പെട്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും അറിഞ്ഞുകൊണ്ടാവും ഇതെല്ലാം നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ നരേന്ദ്രമോദിക്ക് സ്വന്തം ഗവൺമെൻറ്റിലെ, മന്ത്രിസഭയിലെ, ക്യാബിനറ്റിലെ സഹപ്രവർത്തകരെ പോലും വിശ്വാസമില്ല.
അവർക്കെല്ലാം നേരെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ RSS നിയന്ത്രിക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന കേന്ദ്രഭരണ സംവിധാനം, ആ കേന്ദ്രഭരണ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന RSSന്റെ തന്നെ പിന്തുണയും പിൻബലവുമുള്ള മന്ത്രിമാർ, അവരെയും ഈ ചാര ഉപകരണം ഉപയോഗിച്ച് അവരുടെ സംഭാഷണങ്ങളും അവരുടെ ചലനങ്ങളും അവർക്കാരെല്ലാമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതും എല്ലാം ചോർത്തിയെടുക്കേണ്ട നിലയിലേക്ക് നരേന്ദ്രമോദി ഭരണം നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവർ തങ്ങൾക്ക് വിയോജിപ്പ്, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ, പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, അവയെ വകവരുത്താൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം. സംഘപരിവാറിന്റെ ഭാഗമായിട്ട് പല പല ആക്രമണ ദളങ്ങളുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരായിട്ട് ആൾക്കൂട്ടങ്ങളെ ഇളക്കിവിട്ട് ആൾക്കൂട്ട കൊലകൾ നടത്തി തങ്ങൾക്ക് വിധേയരാകാത്തവരെ ഭയപ്പെടുത്തി വരുതിക്ക് നിർത്തുന്ന സംവിധാനം RSSനും സംഘപരിവാറിനുമുണ്ട്. ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ട് പഞ്ചപുച്ഛമടക്കി നിന്നില്ലെങ്കിൽ ദാ ഇതുപോലെ ആൾക്കൂട്ടങ്ങളെ ഇളക്കിവിടും, നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളെ വകവരുത്തും. ശാസ്ത്രജ്ഞന്മാർ, പ്രമുഖ സാഹിത്യകാരന്മാർ, അവരെയൊക്കെ വകവരുത്തി. ഗൗരി ലങ്കേഷിനെ പോലുള്ള മാധ്യമപ്രവർത്തകരെ കൊന്നുവീഴ്ത്തി, ഡോക്ടർ കൽബുർഗിയെ പോലുള്ളവരെ കൊന്നുവീഴ്ത്തി. ഇതെല്ലാം കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ലോകപ്രശസ്ത എഴുത്തുകാരനും ചിന്തകനും IIT പോലുള്ള സ്ഥാപനങ്ങളിലെ വിസിറ്റിംഗ് പ്രൊഫസറായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുമായിട്ടുള്ള ഡോക്ടർ ആനന്ദ് തൽതുംബേ ഒരു പബ്ലിക് ഇന്റലക്ച്വലാണ്, ഒരു പൊതുബുദ്ധിജീവിയാണ്. അദ്ദേഹം ഇന്ന് UAPA പ്രകാരം തടങ്കലിൽ കിടക്കുകയാണ്, ഭീമ കൊറേഗാവ് കേസിൽ പെടുത്തിക്കൊണ്ടാണ്. ആ ഭീമ കൊറേഗാവ് കേസിന് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയവുമായിട്ട് ബന്ധമുണ്ട്. എന്താണ്, അവിടെ സാങ്കേതിക വിദ്യ ഒരു പ്രത്യേക തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നവരെ, തങ്ങൾ ലക്ഷ്യം വെക്കുന്നവരെ, തങ്ങൾ വകവരുത്താൻ ഉദ്ദേശിക്കുന്നവരെ, അല്ലെങ്കിൽ തങ്ങൾ കള്ള കേസിൽപ്പെടുത്തി കരിനിയമത്തിൽ ഉൾപ്പെടുത്തി ജാമ്യം കിട്ടാതെ വകുപ്പുകളിൽ ചേർത്ത് ജയിലിലടയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരെ കൊടുക്കാൻ വേണ്ടി അവരുടെ കമ്പ്യൂട്ടർ പിടിച്ചെടുത്തിട്ട് ആ കമ്പ്യൂട്ടറിൽ ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവർക്കൊരു ബന്ധവുമില്ലാത്ത കള്ളത്തെളിവുകൾ ആ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ച്, എന്നിട്ടതാണ് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഞങ്ങൾ കണ്ടെടുത്തതാണ്, ഇങ്ങനെയുള്ള അപകടം പിടിച്ചവരുമായി അല്ലെങ്കിൽ കുറ്റവാളികളുമായി ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുപോലെയുള്ള കൃത്രിമ തെളിവുകൾ ഭീമ കൊറേഗാവ് കേസിലെ പ്രതികളാക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ചിലരുടെ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കയിലുള്ള ഒരു സ്വതന്ത്ര സൈബർ അന്വേഷണ സംവിധാനം, അവർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ വാഷിങ്ടൺ പോസ്റ്റും മറ്റും പ്രസിദ്ധീകരിച്ചത് നമ്മുടെ ശ്രദ്ധയിൽ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയെ നീചമായി, ഹീനമായി നരേന്ദ്രമോദി ഗവൺമെന്റ് ഉപയോഗിക്കുകയാണ്, തങ്ങൾ ലക്ഷ്യം വെക്കുന്നവർക്കെതിരായിട്ട് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടാത്ത വകുപ്പുകളിൽ ജയിലിലടയ്ക്കുന്നു. സമാന്തരമായി ഈ രാജ്യത്തെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെതിരായി, പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കെതിരായി, സത്യസന്ധമായ മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്കെതിരായി, കേന്ദ്ര ഗവൺമെന്റിലെ ക്യാബിനറ്റ് മന്ത്രിമാരായ മോദിയുടെ സഹപ്രവർത്തകർക്കെതിരായി അടക്കം പെഗാസസ് എന്ന ഫോൺ വിവരങ്ങൾ രഹസ്യമായി ചോർത്തിയെടുക്കാനുള്ള ചാര ഉപകരണം, അതുപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ നികൃഷ്ടമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്.
ഇങ്ങനെ വിവരങ്ങൾ വ്യക്തികളുടെ സ്വകാര്യത ലംഘിച്ചുകൊണ്ട് ഈ ഇസ്രയേലിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനുള്ള സാങ്കേതിക വിദ്യ പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ, അതുപയോഗിച്ച് നിയമപരമല്ലാതെ നിയമവിരുദ്ധമായി ഇങ്ങനെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സ്വകാര്യത പൗരന്മാരുടെ മൗലിക അവകാശമാണ്, അടിവരയിടേണ്ട സുപ്രീം കോടതിയുടെ പ്രസ്താവനയാണ്, നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ സ്വകാര്യത പൗരന്മാരുടെ മൗലികാവകാശമാണെങ്കിൽ ആ മൗലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് നടത്തുന്നത്. നരേന്ദ്രമോദി ഗവൺമെൻറ് വാതുറന്ന് സത്യം പറയണം ഇന്ത്യയിലെ ജനങ്ങളോട്. ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെ വെറുതെ വിടാൻ പോകുന്നില്ല. നഗ്നമായ മൗലികാവകാശ ലംഘനം, നഗ്നമായ കുറ്റകൃത്യം നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം, ജനങ്ങളോട് പറയണം. രാജ്യസഭയും ലോക്സഭയും ഇതുമായി ബന്ധപ്പെട്ട ബഹളങ്ങളെ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാൻ നിർത്തിവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് കഴിഞ്ഞ കുറേ നാളായി ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കാതെ ജനാധിപത്യാവകാശങ്ങളും പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ചവിട്ടിമെതിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് മഹാമാരിയുടെ നിയന്ത്രണങ്ങളിലാണ് രാജ്യം എന്നുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് പ്രതിഷേധിക്കുന്നതിന് പരിമിതികളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അതൊരു തക്കമായി എടുത്തുകൊണ്ട് തനി സ്വേച്ഛാധിപത്യപരമായി നരേന്ദ്രമോദി ഗവൺമെൻറ് ജനതയുടെ സ്വകാര്യത എന്ന പൗരാവകാശം, മൗലികാവകാശം ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ഈ നിയമലംഘനം, കുറ്റകൃത്യം, അത് ജനങ്ങൾ വിചാരണ ചെയ്യണം. ശക്തമായ ബഹുജന പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരണം. കലാകാരന്മാരും സാഹിത്യകാരന്മാരും പൊതുബുദ്ധിജീവികളും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ മുഴുവൻ ഈ വിഷയത്തിൽ ശക്തമായി രംഗത്ത് വരണം. ഇന്ത്യയിലെ പൗരന്മാരെ ചാരക്കണ്ണുകളോടുകൂടി പിന്തുടർന്ന് അവരുടെ സ്വകാര്യതയ്ക്ക് നേരെ കയ്യേറ്റം നടത്തുന്ന നരേന്ദ്രമോദി ഈ കുറ്റകൃത്യം നടപ്പാക്കാൻ ഉപയോഗിക്കുന്നത് ഇസ്രയേലിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ സാങ്കേതിക വിദ്യയാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വകാര്യതയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വവും ഒക്കെ ഇസ്രയേലിലെ ഈ സ്വകാര്യ കമ്പനിക്ക് കൈമാറുക കൂടിയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. പാലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യാഭിലാഷങ്ങളെ കടന്നാക്രമിക്കുകയും ചവിട്ടിമെതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീകര സ്വഭാവമുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇസ്രയേലിലുള്ളത്. നരേന്ദ്രമോദിക്ക് പറ്റിയ കൂട്ടരാണ് ഇസ്രയേലിലെ രക്തദാഹികളായ ഭരണാധികാരികൾ എന്ന് നമ്മൾ കാണണം. ഇവർ തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് അതും ഇന്ത്യക്ക് അപകടകരമാണ്. ഇപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാനാണ് ഇസ്രയേലി സാങ്കേതിക വിദ്യയെ നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം രാജ്യത്താകെ ഉയർത്തിക്കൊണ്ടുവരാൻ ജനാധിപത്യ അവകാശങ്ങൾ, പൗരസ്വാതന്ത്ര്യങ്ങൾ കാസൂക്ഷിക്കാൻ തൽപരരായ എല്ലാവരും ഈ കോവിഡ് സാഹചര്യത്തിൻ്റെ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് സാധ്യമായ വിധത്തിൽ പ്രതിഷേധിക്കണം, ശബ്ദമുയർത്തണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്.